അമ്മായി വീട്ടിലേക്ക് വരുന്ന കാര്യം പറയുകയാണെങ്കിൽ വേണ്ട, ഞാനൊരു അത്യാവശ്യ പണിയില്ല, പിന്നെ വിളിക്കും. വിഷുവായിട്ട് പോലും വീട്ടിൽ വരാൻ പറ്റില്ലേ നിനക്ക്? ഇതിപ്പോൾ എത്ര മാസമായി? ഒരു ദിവസം നിൽക്കാനായിട്ട് ഞാൻ അത്രയും പൈസ പെട്രോൾ അടിച്ച് കളയണോ? ചുമ്മാ കളയതല്ലോ, വീട്ടിൽ വരാനല്ലേ. അല്ലേ തന്നെ ഇവിടെ വരെ വരാൻ പെട്രോൾ അടിക്കാൻ കാശില്ലേ നിനക്ക്? പെട്രോള് മാത്രമാണോ? അല്ല വെറുതെ വന്നാൽ പോരല്ലോ. വയ്യാതെ കിടക്കുന്ന 50,000, ക്യാൻസർ വന്ന കുഞ്ഞമ്മയ്ക്ക് 2,000, ഇവിടെ വരെ വന്നിട്ട് അവരെയൊക്കെ കാണാതെ പോകുന്നുള്ള പരാതി. എന്തു വർത്താനാ ഹരി ഇത്? ഛേ, വയ്യാതെ കിടക്കുന്നവർക്ക് എന്തെങ്കിലും കൊടുക്കാൻ നിന്റെ കയ്യിലില്ലേ? നിനക്ക് വെള്ളം പിടിച്ച് കളയാൻ കാശുണ്ടല്ലോ. നിന്റെ സ്റ്റാറ്റസ് ഒക്കെ ഞാൻ കാണുന്നുണ്ട് കേട്ടോ. അതെന്റെ സൗകര്യം. എന്തായാലും ഇത്തവണ വരവൊന്നും നടക്കില്ലമ്മേ. കാശ് ഓർത്തിട്ടാണ് നീ വരാത്തതെങ്കിൽ അവർക്കൊക്കെ കൊടുക്കാനുള്ള പൈസ എൻ്റെ കയ്യിലുണ്ട്. അത് ഞാനിട്ട് തന്ന പൈസ തന്നെയല്ലേ, തീർന്നാൽ ഞാൻ തന്നെ ഇട്ട് തരണ്ട്. എന്താ മിണ്ടാത്ത? അല്ല എനിക്കറിയാൻ മേലെ ഞാൻ ചോദിക്കുക, അമ്മയ്ക്ക് എങ്ങനെ വല്ല ജോലിയോ വരുമാനമോ ടെൻഷനോ അല്ല ഉണ്ടോ? പൈസ ഇട്ട് തരാന്ന്, എവിടെ നിന്ന് ഇട്ട് തരാനാ? നിന്റെ ഇഷ്ടം പോലെ ചെയ്യ്. ശരിയെന്നാ. മക്കള് പുറപ്പെട്ടോ? താവല്യമ്മച്ചി. കല്യമ്മച്ചിക്ക് ഷുഗറാ. ചെറിയൊരു പണിയുണ്ടേ, ഷിഫ്റ്റിലുള്ള ആരും ഏക്കുന്നില്ല, അതാ. എന്താ എടാ, ഹരിദാറു പോയ നമ്മുടെ ഏജൻസിയുടെ ബസ്സില്ലേ, അത് ഗംഗയിലേക്ക് മറിഞ്ഞു. ഡാർക്ക്. 4 പേര് മരിച്ചു. ഇത്രയുള്ളോ? എന്തോന്ന്? അല്ല ബസ് നിറച്ച ആൾക്കാരുണ്ടായിരിക്കുമല്ലോ. ആ ഭാഗ്യത്തിന് പോലീസിന്റെ ഒരു ബോട്ട് പെട്രോളിങ് നടത്തുന്നുണ്ടായിരുന്നു, അതുകൊണ്ട് കാഷ്വാലിറ്റി കുറവാ. ആ അതാണ്. അതാണ് ബസ് പറഞ്ഞാൽ 10 രൂപ മരിക്കേണ്ട. ആ ഇതിപ്പം പ്രശ്നം എന്താണെന്ന് വെച്ചാലേ, ഈ മരിച്ചവരുടെ വീട്ടുകാരെ ഇത് അറിയിക്കണം. ഈ TVയിലെ ന്യൂസിൽ മരിച്ചവരുടെ പേര് പെട്ടെന്ന് എഴുതി കാണിക്കുമ്പോൾ കുടുംബക്കാരെല്ലാം വായിച്ചാൽ അവർക്ക് ഭയങ്കര ഷോക്കായിരിക്കില്ലേ? അതങ്ങനെ വിളിച്ച് പറഞ്ഞാൽ പോരെ. ആ മതി, അത് മതി. എടാ ഷിഫ്റ്റിനുള്ള ആർക്കും പക്ഷേ അത് പറ്റില്ലെന്നാ പറയുന്നത്. എന്താ പറ്റാത്ത? ഈ മനുഷ്യ പറ്റൊക്കെ ഉള്ളതുകൊണ്ട് നിനക്കാവും പിന്നെ ആ സീനില്ലല്ലോ. എടാ എനിക്ക് ഞാൻ ഷിഫ്റ്റിലല്ലോ, ഞാൻ നിന്നെ വിളിച്ചു വരണം. പോരാതെ ഞാനിവിടെ മനസ്സിനാക്കിയിട്ട് വൈബ് ചെയ്തോണ്ടിരിക്കുന്നു. സഹായിക്കടാ, നിന്റെ ഇൻസെന്റീവിന്റെ കാര്യം ഞാൻ ശരിയാക്കി തരാം. എടാ ഇത്ര വലിയ ടാസ്ക് ഒന്നും അല്ല. എടാ നീ ഇപ്പോൾ ഒരാളുടെ വീട്ടിലേക്ക് വിളിക്കുക, അയാൾ മരിച്ചെന്ന് പറയുക, ബോഡി നാളത്തെ ഈവനിങ് ഫ്ലൈറ്റിന് കൊച്ചിയിലെത്തുമെന്ന് അറിയിക്കുക. നെക്സ്റ്റ് നമ്പർ റിപ്പീറ്റ്, സിമ്പിൾ. ഞാൻ ഫുൾ ലിസ്റ്റ് അയക്കാമേ, അതിൽ മരിച്ച ആൾക്കാരുടെ ബന്ധുക്കളുടെ കോണ്ടാക്ട് ഞാൻ മഞ്ഞ വെച്ച് മാർക്ക് ചെയ്തേക്കാം. ആ എടാ നിനക്ക് വർക്ക് ഫ്രം ഹോമിന് തന്ന സിമ്മില്ലേ, അതിൽ നിന്ന് വിളിച്ചാൽ മതി. ആദ്യം ആരെ വിളിക്കണം? എത്തലി എത്തലി പറങ്കി താളി സെറ്റിമ സെറ്റിമസ, അച്ഛനും ചേട്ടനും കൊച്ചനും എത്തിയും സെറ്റിമ സെറ്റിമസ. ആ ആരതി അബ്രാം, റിലേഷൻഷിപ്പ് വൈഫ്. ഹലോ ആരതി അബ്രാം അല്ലേ? അതെ. അബിരാം രാഘവന്റെ വൈഫല്ലേ മാഡം? വീട്ടു പേര് പുത്തൻ പറഞ്ഞല്ലോ, ഒന്ന് കൺഫേം ചെയ്യാമോ? ഓക്കെ മാഡം, ഞാൻ ട്രാവൽ സേഫ് ട്രാവൽസ് എന്നാണ് വിളിക്കുന്നത്. ഞങ്ങളുടെ ടീമിൻ്റെ കൂടെയാണ് മാഡത്തിൻ്റെ ഹസ്ബൻഡ് ഹരിദ്വാറിലേക്ക് പോയത്. അവർ പോയ ബസ് ഗംഗയിലേക്കും പറഞ്ഞു മരിച്ചവരുടെ കൂട്ടത്തിൽ മാഡത്തിൻ്റെ ഹസ്ബൻഡിൻ്റെ പേരുണ്ട്. അവിടുത്തെ അറേഞ്ച്മെൻറ്സ് വഴി ഞങ്ങൾ ചെയ്യുന്നതായിരിക്കും. നാളെ ഈവനിങ് ഫ്ലൈറ്റിൽ ബോഡി കൊച്ചിയിലെത്തും, അവിടെ ഒന്ന് മാഡത്തിൻ്റെ ബോഡി കളക്ട് ചെയ്യാവുന്നതാണ്. മറ്റെന്തെങ്കിലും അറിയാനുണ്ടോ മാഡം? ഹലോ മാഡം, മറ്റെന്തെങ്കിലും അറിയാനുണ്ടോ? ഹരി എന്താണ് ഇപ്പൊ പറയണേ?
എടാ, ഇതിങ്ങനെ വിളിച്ചു പറയേണ്ട കാര്യമുണ്ടോടാ? അവർ ടി വിയിലും എല്ലാം കണ്ട് അറിഞ്ഞാ പോരെ. അയ്യോ, അത് പറ്റില്ലടാ, അവർക്ക് ഏത് വലിയ ഷോക്ക് ആവൂലെ. വിളിച്ച് അവർ ഇതിലങ്ങ് പറഞ്ഞാ മതി. ഏത് ഹലോ, ബിനുരാജ് അല്ലേ? അതെ, ബിനുരാജ് ആണ്. സാർ, വീട്ടുപേര് കാവിൽ വീട്. അതെ, നിങ്ങൾ ആരാണ് സംസാരിക്കുന്നത്? പറയൂ. സാർ, ഞാൻ പറയാൻ പോകുന്നതൊന്ന് ക്ഷമയോടെ കേൾക്കണം. സാറിൻ്റെ ബ്രദർ അല്ലേ ബിപിൻ രാജ്? അതെ. സാർ, ഞാൻ വിളിക്കുന്നത് ട്രാവൽ സേഫ് ട്രാവൽസിൽ നിന്നാണ്. ഞങ്ങളുടെ ടീമിൻ്റെ കൂടെയാണ് സാറിൻ്റെ ബ്രദർ ഹരിദ്വാറിലേക്ക് പോയത്. ഹലോ സാർ. ആ, വന്നാ കേൾക്കാം. സാർ, അവർ പോയ ബസ് ഗംഗയിലേക്ക് മറിഞ്ഞു സാർ, മരിച്ചവരുടെ കൂട്ടത്തിൽ. കൂട്ടത്തില് സാറിൻ്റെ ബ്രദർ. എന്താ, അവൻ്റെ പേര് ഉണ്ടോ? ഉണ്ടെന്നാണോ ഇല്ലെന്നാണോ? ഉണ്ട് സാർ. ആ, അപ്പം ഇനി ബാക്കി കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? എടോ, ബാക്കി കാര്യങ്ങൾ, അവിടുത്തെ ഫോർമാലിറ്റീസൊക്കെ എങ്ങനെയാണെന്ന്? അല്ല സാർ, അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ഞങ്ങൾ ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ നാളെ ഈവനിങ് ഫ്ലൈറ്റിൽ ബോഡി കൊച്ചിയിലെത്തും. അപ്പം ശരി, മറ്റെന്തെങ്കിലും പറയാനുണ്ട? മറ്റെന്താ സാർ? ആ, ശരിയെങ്കിൽ ഓക്കെ. മഞ്ജു, എടാ, ഞാൻ അത്ര തിരക്കില്ല, ഞാൻ പിന്നെ വിളിക്കാം. ഉച്ചയ്ക്ക് ഇത് തന്നെയല്ലേ പറഞ്ഞേ? എടി, വിഷുവിന് വീട്ടിൽ പോയില്ലാന്ന് പറഞ്ഞ അമ്മ സീനുണ്ടാക്കി. പോരാത്തതിനൊരു വള്ളിക്കെട്ട് കേസും വന്നു. വെള്ളം അടിക്കാൻ സമയമുണ്ടല്ലോ, എല്ലാരും പറയുന്ന പോലെ നീ വരും. നിനക്ക് സൂക്കേട് മുഖുമ്പോ സെക്ഷൽ സാറ്റിസ്ഫാക്ഷന് വേണ്ടി മാത്രമാണ് നീ എന്നെ വിളിക്കുന്നത്. എടി, നമ്മൾ തമ്മിൽ കഴിഞ്ഞ ദിവസം 45 മിനിറ്റ് സംസാരിച്ചപ്പോഴേ, അതിൽ 35 മിനിറ്റ് നീ സംസാരിച്ച നിന്റെ അപ്പൻ്റെ പൈൽ സർജറി പറ്റിയിട്ടാണ്. ഇതിന് എന്ത് സെക്ഷൽ സാറ്റിസ്ഫാക്ഷനാണ് മഞ്ജു നീ കിട്ടിയേ? അതിന് മുമ്പത്തെ ദിവസം നീ വിളിച്ചായിരുന്നു. നിനക്ക് മറ്റേ ഒന്ന് മുട്ടായി പറക്കലിനോ റൊട്ടി തീട്ടിക്കോ ഫസ്റ്റ് കിട്ടിയെന്ന് പറഞ്ഞിട്ട്. ബെസ്റ്റ് മാനേജർ കോമ്പറ്റീഷൻ. എന്ത് വന്നതിലാണ്? അല്ല, അതിൽ നിന്നൊക്കെ എനിക്ക് എന്ത് സെക്ഷൽ സാറ്റിസ്ഫാക്ഷനാണ് കിട്ടണം? അതിന് മുന്നത്തെ ദിവസം നീ വിളിച്ചപ്പോഴേ നിന്റെ അമ്മയ്ക്ക് മാച്ചിങ് ബ്ലൗസ് പീസ് കിട്ടില്ല എന്ന് പറഞ്ഞ് നിന്റെ അപ്പനോട് വഴക്കുണ്ടാക്കിയെന്ന് പറഞ്ഞിട്ട്. അല്ല, ഇതിൽ നിന്നൊക്കെ എനിക്ക് എന്ത് സെക്ഷൽ സാറ്റിസ്ഫാക്ഷനാണ് മഞ്ജു കിട്ടണേ? എടി, നമ്മൾ തമ്മിൽ ഒരു മണിക്കൂർ സംസാരിക്കുമ്പോഴേ 10 മിനിറ്റാണ് നമ്മൾ തമ്മിൽ എന്തെങ്കിലും സെക്സ് ടോക്ക് നടക്കുന്നത്. അല്ല, സെക്ഷൽ സാറ്റിസ്ഫാക്ഷൻ ആണ് ഇതിൻ്റെ മാനമുണ്ടെങ്കിലേ ഇതെനിക്ക് നഷ്ടക്കച്ചവടം. നിനക്ക് അക്കൗണ്ടിങ് ഇഷ്ടമല്ല, പ്രിപ്പയർ ചെയ്യാതെ മടി പിടിച്ചിരിക്കാൻ നിനക്ക് നിന്നെ തന്നെ ബോധിപ്പിക്കാൻ ഒരു റീസൺ വേണം. അതിന് നിന്റെ കോവിഡ് യൂസ് ചെയ്ത് അത്രേ ഉള്ളൂ. സെക്ഷൽ സാറ്റിസ്ഫാക്ഷൻ അതുകൊണ്ട് എനിക്കും അത്രയും കിട്ടുന്നവര്. ഹലോ. ഹലോ മോനെ, ഞാൻ ബിനുരാജായിരുന്നേ, ബിപിൻ രാജിൻ്റെ ചേട്ടൻ. അമ്മ കുറച്ച് മുമ്പ് മരണം അറിയിച്ച് ഇങ്ങോട്ട് വിളിച്ചായിരുന്നു. ആ, പറയൂ സാർ. മോനെ, ഒരു സംശയം ചോദിക്കാനാണ് വിളിച്ചത്. ആ സാർ ചോദിച്ചോളൂ.
മോനെ എനിക്കിപ്പോൾ ഇവിടെ ചോദിക്കാൻ വേറെ ആരുമില്ല. അതാ മോനോട് ചോദിക്കാന്ന് വെച്ചത്. മോനാമെന്നെ പേഴ്സണലി അറിയത്തുമില്ലല്ലോ. അതിനെന്താ സാർ ചോദിച്ചോളൂ. മോനെ ഞാൻ ഈ മരിച്ചിറക്കിന് പോകേണ്ട ആവശ്യമുണ്ടോ? മോൻ പറ. എന്താ സാർ? അല്ല മോനെ, ഞാൻ ഈ മരിച്ചിറക്കിൽ പങ്കെടുക്കാൻ കാര്യമുണ്ടോന്ന്. അല്ല സാറെന്താ അങ്ങനെ ചോദിച്ചേ? അല്ല, ഞാൻ മുംബൈയിൽ നിന്നാണ്. ലീവൊക്കെ ഇത്തിരി പാടാണ്. പിന്നെ അവിടെ വരെ വരണ്ടേ? അല്ല സാർ, എന്നാലും അത് സാറിൻ്റെ അനിയനല്ലേ, വെറുതെ കാരണമല്ലല്ലോ. അല്ല, അതിന് ഞങ്ങൾ തമ്മിൽ അങ്ങനെ അറ്റാച്ച്മെൻ്റ് ഒന്നും ഇല്ലെന്നേ. മിണ്ടിയിട്ട് തന്നെ വർഷങ്ങളായി. സ്വത്ത് പാർട്ടീഷൻ നടന്നപ്പോൾ പിണങ്ങിയതാണ്. അല്ല എന്നാൽ പിന്നെ സാർ സാറിൻ്റെ ഇഷ്ടം പോലെ ചെയ്തോളൂ. അപ്പം പോകണ്ടല്ലേ സാർ? ഞാനിപ്പോൾ അതിൽ എന്ത് പറയാനാ സാർ? ഞാനീ കോൾ സെൻറ്ററിൽ നിന്ന് പറയാൻ വേണ്ടി വിളിച്ച ഒരാളല്ലേ. അല്ല, മോനെ ബാധിക്കുന്ന കാര്യമല്ല, ഞാനൊരു കളക്റ്റീവ് ഇൻഫർമേഷൻ എടുക്കുമായിരുന്നു. അപ്പോൾ പോകണ്ടെന്നാണ് മോൻ്റെ അഭിപ്രായം അല്ലേ? സാറിപ്പോൾ ഞാനിതിൽ എന്ത് പറയാനാ സാർ? സാറ് സാറിൻ്റെ ഇഷ്ടം പോലെ ചെയ്തോളൂ സാർ. എന്താ മോനെ, എൻ്റെ ഇഷ്ടം പോലെ ചെയ്യാനാണെങ്കിൽ എനിക്ക് മോനോട് ചോദിക്കേണ്ട ആവശ്യമുണ്ടോ? ഒരാശയക്കുഴപ്പമുള്ളതുകൊണ്ടാണല്ലോ മോനോട് ചോദിച്ചത്. ഏ, സാറിന് താല്പര്യം ഇല്ലെങ്കിൽ സാർ പോകണ്ട സാർ. അതെ, നമ്മൾ ചുമ്മാ എന്തിനാ വെറുതെ? ഇവനൊക്കെ ഓരോ അടുത്ത് പോയി ഓരോന്ന് ഒപ്പിച്ചു വെച്ചിട്ട് ജീവിച്ചിരുന്നപ്പോഴേ ഇവനൊക്കെ ഉപദ്രവമായിരുന്നു. അപ്പോൾ ശരി മോനെ, ബുദ്ധിമുട്ടിച്ച് ക്ഷമിക്കണം, ഇങ്ങനൊരു സംശയം വന്നുകൊണ്ടാണ് കേട്ടോ. ഓക്കെ. ഹലോ. ഹലോ, ഇതാരാ? ഒരു മിസ് കോളും ഉണ്ടല്ലോ. ഹലോ, ഇത് ചന്ദ്രിക മാഡം അല്ലേ? അതെ, ആരാ സംസാരിക്കുന്നത്? മാഡത്തിൻ്റെ മോൻ്റെ പേരല്ലേ കൈലാഷ്? കൈലാഷ് തുളസീധരൻ. ഹലോ മാഡം. അതെ, എന്താണ്? മാഡം, ഞാൻ വിളിക്കുന്നത് ട്രാവൽ സേഫ് ട്രാവൽസിൽ നിന്നാണ്. ഞങ്ങളുടെ ടീമിൻ്റെ ഒപ്പമാണ് മാഡത്തിൻ്റെ മകൻ ഹരിദ്വാറിലേക്ക് പോയത്. ഓ, മനസ്സിലായി. ഇനി ബാക്കി പറയണമെന്നില്ല. അവൻ്റെ കയ്യിലെ കാശ് തീർന്നു കാണും. അവിടെ ഇപ്പൊ പൈസ അടയ്ക്കണമായിരിക്കും അവനെ വിടാൻ വേണ്ടി. അതിനുവേണ്ടി എന്നെ വിളിക്കണമെന്നില്ല. അതല്ല കാര്യം. അവനെ കൊണ്ടുപോയത്, അവന് ഊര് തണ്ടിച്ച കാശുള്ള വീട്ടിലെ പിള്ളേർ തുള്ളുന്നത് കണ്ടിട്ടെ ഞാൻ ലോൺ അടയ്ക്കാൻ പറ്റ കാശ് എടുത്തോണ്ട് അവൻ പോയത്. മാഡം, മാഡം, ഇനി നിങ്ങൾ വിട്ടില്ലേലും എനിക്ക് കുഴപ്പമില്ല. ഇനി അവന് വേണ്ടി പറയാൻ എന്റെ കൈ കാശില്ല. ദൈവമേ, അവൻ ഉണ്ടായില്ലായിരുന്നെങ്കിൽ. മാഡം, അവര് പോയി വണ്ടി ആക്സിഡന്റ് ആയി, നാലുപേര് മരിച്ചു. മരിച്ചവരുടെ കൂട്ടത്തില് അവന്റെ പേര് കാണാൻ വഴിയില്ല. അവൻ നല്ലപോലെ നീന്തും. ഇല്ല മാഡം, കൺഫേം ആണ്. ആരെങ്കിലും രക്ഷിക്കാൻ നോക്കിക്കാണോ എന്റെ കൊച്ചൻ? അല്ലെങ്കിൽ എന്ത് കുത്തഴുകാണേലും അവൻ നീന്തി കയറേണ്ടത്. സ്വന്തം കാര്യം നോക്കാതെ മറ്റുള്ളവരുടെ കാര്യം നോക്കും. അവന്റെ ഈ സ്വഭാവം കാരണം തന്നെ ഞാൻ എപ്പോഴും അവനോട് വഴക്കുണ്ടാക്കിട്ടുള്ളത്. ഇനിയിപ്പം അവന് കുറെ കൂട്ടുകാരുണ്ട്, ഒന്നറിയിച്ചാ മതി. അവരെന്താന്ന് വെച്ചാ ചെയ്തോളൂ. അവന് എല്ലാവർക്കും വലിയ കാര്യം. എന്റെ കൊച്ചു ലാസ്റ്റ് വിളിച്ചപ്പോഴേ ഞാൻ പ്രാവുവാ ചെയ്തത്. ഹലോ. ഹലോ മോനെ, ഞാൻ ബിന്ദാജ് തന്നെയായിരുന്നേ. മോനെ പിന്നെ ആലോചിച്ചപ്പോഴാണ്, ഞാൻ പോകാതിരുന്ന നാട്ടുകാരെന്ത് വിചാരിക്കും? ഞാൻ വെറും നാറിയാണെന്ന് ഓർക്കോ? ആ, അതോർക്കും. ഓർക്കും അല്ലേ? ആ. ഓ, അപ്പൊ പോകണം എന്നാണ് മോൻ പറയുന്നത്. എന്നെക്കൊണ്ട് ഇടയ്ക്ക് എത്ര രൂപ പോകുന്ന? എന്നോട് വയ്ക്കുന്നത്? അയ്യോ, മോൻ്റെ ദേഷ്യപ്പെടാതെ, ഒരാശക്കുഴപ്പുള്ളതുകൊണ്ട് ചോദിച്ചാണേ. എന്റെ ഈ സ്വഭാവം കാരണം വേറെ ആരോടും ചോദിക്കാനില്ലാത്തോണ്ടല്ലേ. അപ്പൊ തനിക്ക് അറിയാല്ല തന്നെ അറിയണമെന്ന്. അച്ഛനും വേടോ പേ. അയ്യോ മോനെ, ആടാ, എന്താ എടാ, എല്ലാരും വിളിച്ച?
ഹലോ, അരവിന്ദേശൻ സാറല്ലേ? ആ അതെ, അരവിന്ദാക്ഷനാണ്. പക്ഷെ എന്നെ ആരും സാറെന്ന് വിളിക്കാറില്ല. ഇതാരാ സംസാരിക്കുന്നത്? കേട്ടില്ലേ, അരവിന്ദാക്ഷൻ സ്പീക്കിംഗ്. ആനന്ദിന്റെ ഫാദർ അരവിന്ദേശൻ? ഓ സോറി, ആനന്ദിന്റെ സൺ അരവിന്ദേശൻ അല്ലേ സാർ? അതെ സാർ. പേരിട്ടപ്പോ ഏതോ ഗ്രാൻഡ് പേരാണെന്ന് തോന്നിയല്ലേ. എന്റെ മുത്തശ്ശന്റെ പേരാണ് എനിക്ക് ഇട്ടത്. മുത്തശ്ശി ഫോഴ്സ് ചെയ്ത് ഇടിയിപ്പിച്ചതാ. വീട്ടിൽ വിളിക്കുന്ന പേര് അച്ഛനാ. ഓക്കെ, അച്ഛനോട് വേറെ ആരുമില്ലേ? എനിക്ക് ഒരു ബ്രദർ ഉണ്ട്. ബ്രദറിനൊന്ന് ഫോൺ കൊടുക്കാവോ? ഉറങ്ങുക. ഒന്ന് വിളിച്ചോ താവോ. ഒരു വിധത്തിലാണ് ഞാൻ ഉറക്കിയത്. എനിക്ക് ആ കാർ ഇപ്പൊ വിളിക്കും. എന്താ? അവനെന്റെ യങ്ങർ ബ്രദറാണ്, ബേബിയാണ്. ബേബി അല്ലാതെ വേറെ ആരുമില്ല ഇവിടെ? യു മീൻ മുതിർന്ന? ആ, ഇവിടെ ഇപ്പൊ ഉള്ളതിൽ മുതിർന്ന ഞാനാണ്. വേറെ ആരുമില്ല ഇവിടെ? ഇല്ല. ഹലോ അങ്കിൾ. ഓക്കെ അച്ചു, അച്ചു ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? തേർഡ് സ്റ്റാൻഡേർഡ്. അങ്കിൾ ആരാ? മോനെ, ഞാൻ മോന്റെ പപ്പ ആനന്ദിന്റെ ഒരു ഫ്രണ്ട് ആണ്. അത് ഞാൻ മോനെ ഒന്ന് പറ്റിക്കാൻ വേണ്ടി പറഞ്ഞല്ലേ. മോനെ മമ്മി അവിടെ ഇല്ലേ? ഇല്ലെങ്കിൽ മമ്മിയുടെ നമ്പറും തരാവോ? ഞാൻ പറഞ്ഞില്ലേ മോനെ, ഞാൻ മോന്റെ പപ്പ ആനന്ദിന്റെ ഒരു ഫ്രണ്ടാണ്. മമ്മിയുടെ നമ്പറും തരാവോ? പപ്പ ഹരിദ്വാറിലേക്ക് പോയിക്കോലേ. പ്രാർത്ഥിക്കാൻ. മമ്മിയുടെ ചിതാഭസ്മം ഗംഗയിൽ ഒഴുക്കാൻ പോയതാ. ഹലോ അങ്കിൾ. പറ മോനെ. ആ ഇപ്പൊ മനസ്സിലായി. പപ്പ ഹരിദ്വാറിലേക്ക് പോണ വഴി പരിചയപ്പെട്ടാണല്ലേ അങ്കിളെ. എന്നെ പ്രാങ്ക് ചെയ്യാൻ പപ്പ എന്നെ വിളിപ്പിച്ചാണല്ലേ. അതായിരിക്കും ആദ്യമേ എന്നെ സാറിന് വിളിച്ചത്. എന്നിട്ട് പപ്പ ഇപ്പൊ എന്തേ, ഞാൻ വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ. ഇത്രയും നേരം ഇവിടെ ഉണ്ടായിരുന്നു, ഇതാ ഇപ്പൊ പുറത്തുപോയതേ ഉള്ളൂ. നിങ്ങൾ ആരെ പറ്റിട്ട പപ്പ ഇങ്ങോട്ട് വന്നേ? അച്ഛമ്മേ, അച്ഛമ്മയ്ക്ക് കുറച്ചു മുമ്പ് പ്രഷർ കൂടി വല്ലച്ഛൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അപ്പൊ ശരി മോനെ, അച്ഛമ്മ ഒരു അമ്മയെ വിളിക്കാൻ പറയട്ടോ. അങ്കിൾ, പപ്പ എപ്പോഴാ വരുക? വിളിച്ചിട്ട് സ്വിച്ച് ഓഫ് ആണല്ലോ. വരും മോനെ. പപ്പ അങ്കിളിന്റെ റൂമിൽ വരുമ്പോ വീഡിയോ കോൾ വിളിക്കാൻ പറയണേ. കണ്ടിട്ട് കുറെ ഡേയ്സായി, ലാസ്റ്റ് വീക്ക് പോയതാ. അച്ഛനിപ്പം വരും മോനെ, അപ്പൊ ഞാൻ പറയട്ടോ. ശരി അങ്കിൾ. ശരി അച്ഛൻ. കോട്ടയം സ്വദേശികളായ അഭിരാം രാഘവൻ, ബിനുരാജ്, കൊല്ലം സ്വദേശികളായ ആനന്ദുള്ള, കൈലാശർ, തുളസീധരൻ എന്നിവരാണ് മരണപ്പെട്ടത്. വിവരങ്ങളുമായി അരവിന്ദ് നമ്മളോടൊപ്പം ചേരുന്നു. നാല് പേരാണ് മരണപ്പെട്ടത്. ഭാഗ്യത്തിന് പോലീസിന്റെ ബോട്ട് നൈറ്റ് പെട്രോളിംഗ് സംഭവ സ്ഥലത്തിന് സമീപത്ത് നൈറ്റ് പെട്രോളിംഗ് നടത്തുന്നുണ്ടായിരുന്നു. ഹലോ അച്ചു. അങ്കിള് കുറച്ചു മുമ്പ് പപ്പയെ കണ്ടില്ലായിരുന്നോ? എന്താച്ചു? വല്യച്ഛനും കൊച്ചച്ഛനും നൈബേഴ്സും എല്ലാം ഇങ്ങായിരുന്നു. മമ്മി മരിച്ചപ്പോഴും ഇങ്ങനെയായിരുന്നു. കുറച്ചതിനപ്പോ മമ്മിയെ ആംബുലൻസിൽ കൊണ്ടുവന്നു. അങ്കിള് പറ, അങ്കിള് കുറച്ചു മുമ്പ് അച്ഛനെ കണ്ടില്ലായിരുന്നു. അച്ഛമ്മ ചോദിക്ക്, ഈ അങ്കിളാണ് മുമ്പ് അച്ഛനെ കണ്ടെന്ന് പറഞ്ഞത്. ഹലോ മോനീവൻ പറയുന്നു, മോൻ ആനന്ദനെ കണ്ടെന്ന്. നേരാണോ മോനെ, എപ്പോഴാ കണ്ടത്? കൊറേ നേരമായോ? ഞങ്ങളിപ്പോ ഒരു വാർത്ത കണ്ട്, അതുകൊണ്ട് ചോദിക്കും. പറ മോനെ.
ഹലോ ഹലോ മോനെ, ഞാൻ ബിനുരാജ് തന്നെയാണേ. ഹലോ മോനെ, ഒന്നും വിചാരിക്കരുത്, വേറെ ആരോടും ചോദിക്കാനില്ലാത്തതുകൊണ്ടാണ്. പിന്നെ ഞാൻ ഇത്തിരി സാമ്പത്തിക ഞെരുക്കത്തിലും കൂടിയാണേ മോനെ. കോവിഡ് പിടിച്ച് ക്വാറന്റൈനാണ്, അതുകൊണ്ടാണ് വരാത്തതെന്ന് അങ്ങോട്ട് അറിയിച്ചാലോ? അപ്പം നാട്ടുകാർ വേറൊന്നും ഓർക്കില്ലല്ലോ. അല്ല, എനിക്ക് അവനോട് അങ്ങനെ ഒരു അറ്റാച്ച്മെൻ്റ് ഇല്ലാത്തതുകൊണ്ടാണേ. എന്താ മോൻ്റെ അഭിപ്രായം? ഹലോ ചേട്ടായി, ട്രിപ്പ് തുടങ്ങുന്നതിന് മുമ്പ് ഫോം ഫില്ല് ചെയ്യുമ്പോൾ നമ്മൾ വേണ്ടപ്പെട്ട ഒരാളുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് എഴുതി വാങ്ങിക്കും. അതെന്തിനാണെന്ന് വെച്ചാൽ പോകുന്ന ആൾക്ക് എന്തെങ്കിലും സംഭവിച്ച വിവരം അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം എന്താണെന്ന് എനിക്കറിയില്ല, പക്ഷേ ചേട്ടൻ്റെ അനിയനീ ലോകത്ത് 10-40 വർഷം ജീവിച്ച ഒരാളാണ്. അയാൾക്ക് എന്തിനും 100 പേരെങ്കിലും ഇവിടെ കാണും. അതിൽ നിന്ന് പുള്ളി എഴുതിയ ചേട്ടൻ്റെ പേരാണ്. ഇനി എന്താണെന്ന് വെച്ചാൽ ചേട്ടൻ തീരുമാനിച്ചു.